أستغفر الله من ذنبي ومن زلالي ما زلت والله من ذنبي على وجلي. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. يا من يجيب لدعوتي وندائي، يا من إليه شكايتي وبكائي، أدعوك باسم جلالة وبكل ما يروى بأنه أعظم الأسماء. يتوم بهمان نرنيا സ്നേഹമുള്ള നേതാക്കൾ, സഹപ്രവർത്തകർ, നമ്മുടെ SOEF-ൻ്റെ സ്റ്റേറ്റ് കാര്യദർശി സെക്രട്ടറി അഷ്റഫ് വാക്കബി ഉസ്താദ് അവറുകളുടെ നിർദ്ദേശം മാനിച്ച് മാത്രമാണ് ഞാനിങ്ങനെയുള്ള ഒരു ഓൺലൈൻ പ്രഭാഷണത്തിന് മുന്നോട്ട് വന്നത്. സർവാധിരാജനായ റബ്ബു തആലയുടെ വലിയ പരീക്ഷണത്തിൻ്റെയും അദാബിൻ്റെയും ഭാഗമായ COVID-19 കൊറോണയുടെ ഭീതിയിലും പുറത്തിറങ്ങാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയും വിശുദ്ധ റമദാനിൽ നടക്കേണ്ട പ്രബോധന പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും ഉറുദികളുമൊന്നും നടക്കാതെ പോവുകയും ചെയ്തതുകൊണ്ടാണ് SOEF-ഉം മറ്റു ദീനി സംഘങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള ഓൺലൈൻ പ്രഭാഷണത്തിന് മുന്നോട്ട് വന്നത്. ഈ ഒരു സംവിധാനം ഈ അടുത്ത കാലത്തായി അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച അനുഗ്രഹമാണ്. ഈ ഒരു ഇതും കൂടി അസ്തമിച്ചു പോവുകയാണെങ്കിൽ, നിലച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഫോൺ ചെയ്യാനും ബന്ധപ്പെടാനും കോണ്ടാക്ട് ചെയ്യാനും കഴിയാത്തൊരു ദുരവസ്ഥയും ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെ ആയിരിക്കും. അള്ളാഹു ഏതായാലും അള്ളാഹു അനുഗ്രഹിച്ച നിഅമത്തുകൾ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. COVID-19 എല്ലാ ഭീതിയിൽ നിന്നും അള്ളാഹു മുക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരം മുസീബത്തുകളും മാരികളും വിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും ധാരാളം സ്ഥലത്ത് അള്ളാഹു തആല ബോധീകരിച്ചിട്ടുണ്ട്, നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നമുക്ക് പാഠമാകുന്ന രീതിയിൽ, ദൃഷ്ടാന്തമാകുന്ന രീതിയിൽ തന്നെ അള്ളാഹു അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹറൽ ഫസാദ് ഫിൽ ബറി വൽ ബഹർ എന്ന് പറയുന്ന ആയത്തിൻ്റെ അവസാനം ലിയുദീഖഹും ബഅദല്ലദി അമിലു, അവർ ചെയ്തതായ ചെയ്തിയുടെ അല്പം അവരൊന്ന് രുചിച്ചറിയാൻ വേണ്ടി, എന്നിട്ടവരതിൽ നിന്നും മടങ്ങാൻ വേണ്ടി, ലഅല്ലഹും, അവരതിൽ നിന്നും മടങ്ങാൻ വേണ്ടി, അവർക്ക് മുക്തിയും ബോധവും ഉണ്ടാവാൻ വേണ്ടി. അതേപോലെ തന്നെ മാ അസാബക്കും മുസീബത്തിൽ നിന്നൊക്കെ പറഞ്ഞെടുത്ത് അള്ളാഹു തആല വയഅഫു അൻ കസീർ, നിങ്ങൾ ചെയ്തതായ ചെയ്തിയുടെ ഫലമാണ് മുസീബത്തുകളൊക്കെ എന്ന് പറഞ്ഞെടുത്ത് ധാരാളം മുസീബത്തുകളും മറ്റും ഒക്കെ നിങ്ങൾക്ക് മാഫാക്കി തന്നിട്ടുണ്ട്. പലരും വെല്ലുവിളിച്ചിരുന്നു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്ന് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്നൊക്കെ യുക്തിവാദികൾ വെല്ലുവിളിച്ചിട്ട് പോലും അതാ അള്ളാഹു തആല മുസീബത്തുകൾ ഇറക്കിയിട്ടില്ലായിരുന്നു. വയഅഫു അൻ കസീർ, ധാരാളം അള്ളാഹു മാഫാക്കിയിട്ടുണ്ട്. ഇപ്പം വ്യാപകമായി എല്ലായിടത്തും ആഗോളതലത്തിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഈ മഹാമാരി, അള്ളാഹു പറയുന്നു വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്, ഭൂമി മണ്ണിൽ ആഗോളതലത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും അള്ളാഹുവിനെ അശക്തരാക്കാൻ സാധ്യമല്ല, റബ്ബു തആലയെ നിങ്ങൾക്ക് അശക്തമാക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല പറയുന്നു. ഞാനതിലേക്ക് കടക്കൽ ഒരുപാട് പറയാനുണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ പരിശുദ്ധവും പരിഭാനവുമായ റമദാൻ ഷരീഫിൻ്റെ പവിത്രത സവിശേഷതകൾ വിവരണാതീതമാണ്, എല്ലാവർക്കും അറിയാം, നമുക്ക് വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് എന്താണ്? ലൗ യഅലമുൽ ഇബാദു മാ ലി റമളാന ലതമന്നത്തു ഉമ്മത്തി അൻ തകൂന സനത്തു കുല്ലുഹാ റമളാന. ഈ റമളാനിൽ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലങ്ങൾ, ഈ പരിശുദ്ധവും പരിഭാവനവുമായ റമളാനിൻ്റെ പ്രതിഫലവും കുളിർമയും അത് അല്ലാഹു തആല നൽകുന്നത് എൻ്റെ സമുദായം, എൻ്റെ അടിമകൾ മൊത്തം അറിയുമായിരുന്നെങ്കിൽ, എല്ലാവർക്കും അത് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് അറിയുമായിരുന്നെങ്കിൽ, എൻ്റെ സമുദായം, എൻ്റെ അടിമകൾ മൊത്തം കൊതിക്കും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും റമദാനാവാൻ, മൊത്തം റമദാനാവാൻ കൊതിക്കുമായിരുന്നേനെ എന്ന്
നോക്കിയങ്ങൾ, അത്രയും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു നൽകുന്നത് അത്രയും വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് നാം ആലോചിക്കാം, നമുക്ക് തന്നെ ധാരാളം മതി. എന്നായിട്ടും വിശുദ്ധ റമദാനെ കുറിച്ചാണെന്നാണ് പറയുന്നത്. ഇതൊക്കെയും വിശുദ്ധ റമദാനെ കുറിച്ചാണെന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും ആവട്ടെ, കൺകുളിർമയാർന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, ഞാൻ എന്നോടാണ് കൂടുതൽ, എൻ്റെ നെഞ്ചിന് എൻ്റെ ഹൃദയത്തോട് എൻ്റെ നഫ്സിനോടാണ് ഞാൻ കൂടുതൽ ബോധീകരിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ റമദാൻ ഇതിൻ്റെ അവസാനത്തെ റമദാനാണ്. ഈ റമദാനോടുകൂടെ ഞാൻ ഒരിക്കലും, അടുത്ത റമദാനിൽ ഞാൻ ഒരിക്കലും സാന്നിധ്യമുണ്ടാകില്ല. ഇതിൻ്റെ അവസാനത്തെ റമദാനാണെന്ന് മനസ്സിലാക്കി നാം ഇബാദത്തുകളും സുഹൃതങ്ങളും ചെയ്താൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടാകും, ഒരുപാട് അതുകൊണ്ടുണ്ടാകുന്ന ചൈതന്യമുണ്ടാകും. അള്ളാഹു തുണക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വളരെ ഇബാദത്തുകളും ആരാധനകളും കുറഞ്ഞവരായ നാം, നമുക്ക് പരിശുദ്ധവും പരിഭാവനവുമായ റമദാനു ശരീഫ് ആരാധനകളെ കൊണ്ട് ധന്യമാകുവാനും ഇബാദത്തുകളിൽ നിരതരാകുവാനും പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. കൂടുതൽ കാലം ആയുസ് ജീവിച്ച് ഇബാദത്ത് ചെയ്ത് സ്വർഗപ്രവേശം ലഭിച്ചതായ എത്രയോ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഷഹീദിന്റെ മുമ്പിലൊക്കെ സ്വർഗത്തിൽ പോയത് കൂടുതൽ ആയുസ് കിട്ടി, ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് കിട്ടിയത് കൊണ്ട് രക്തസാക്ഷി സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് പോയ ചരിത്രങ്ങളൊക്കെ നമുക്കൊക്കെ സുപരിചിതമാണ്. ഖുലാഅത്ത് കബീലക്കാരിൽപ്പെട്ട ബുലാ വംശജരായ രണ്ടാൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ശേഷം അവരിലൊരാൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സമരത്തിലേക്ക് ഇറങ്ങുകയും യുദ്ധം ചെയ്യുകയും അതിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. മറ്റൊരാൾ ഒരു വർഷം കഴിഞ്ഞ് സ്വാഭാവികമായി മരണം വരിക്കുകയും ചെയ്തപ്പോൾ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സ്വപ്നം കാണുകയാണ്. അദ്ദേഹം വിവരിക്കുന്നു, ഫറഅയ്തുൽ മുഅഖ്ഖറ മിൻഹുമ, അവ രണ്ടുപേരിൽ പിന്തിമരണപ്പെട്ട ഒരു വർഷം കഴിഞ്ഞ് സ്വാഭാവിക മരണം വരിച്ച ആളെ ഞാൻ സ്വപ്നം കണ്ടു. ഉദ്ഖിലൽ ജന്ന ഖബ്ല ഷഹീദ്, ഷഹീദിൻ്റെ മുമ്പിൽ അദ്ദേഹം സ്വർഗപ്രവേശം ലഭ്യമായതായിട്ട്. ഫതഅജബ്തു ലിദാലിക്, ഞാൻ അതിനാൽ വിസ്മയം കൂറി അത്ഭുതപ്പെട്ടു പോയി. ഫഅസ്ബഹ്തു ഫദക്കർതു ദാലിക ലി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം പുലർന്ന് ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ചെന്നു നബിയോട് വിഷയങ്ങൾ അവതരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിഷയം കേട്ടു, എന്നോട് പറഞ്ഞു, ത്വൽഹത്തെ, അദ്ദേഹം അലൈസ ഖദ് സാമ ബഅദഹു റമളാൻ, ഷഹീദ് വഫാത്തായതിനു ശേഷം ഒരു വർഷം ഒരു റമളാനിൽ അദ്ദേഹം ജീവിച്ചില്ലയോ? ഒരു റമളാനെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ചല്ലോ. ആ റമളാൻ മാസം അദ്ദേഹം ഉപയോഗപ്പെടുത്തി നോമ്പെടുത്ത് വിവിധ സൽക്കർമ്മങ്ങൾ ചെയ്തില്ലയോ? അദ്ദേഹം 6000 റക്അത്ത് നമസ്കാരം നമസ്കരിച്ചല്ലോ റബ്ബിന്, അള്ളാഹുവിന് മുമ്പിൽ. അദ്ദേഹം ഇന്നാലിന്ന റക്അത്തുകളും മറ്റുമൊക്കെ ചെയ്തില്ലയോ? അതുകൊണ്ടാണ് അദ്ദേഹം ഷഹീദിന്റെ മുമ്പിൽ സ്വർഗത്തിൽ പോവാൻ കാരണമെന്ന് ഷഫീ ഉൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലയോ? ഒരു റമദാൻ അദ്ദേഹത്തിനിക്ക് വന്നില്ലയോ എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് എത്ര റമദാൻ കഴിയുന്നു സഹോദരന്മാരെ, നാം കൂടുതൽ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ മുന്നോട്ട് വരണം. തെറ്റിദ്ധരിച്ചു പോകരുത്. അമലുകളെ കൊണ്ട് സ്വർഗപ്രവേശം ലഭ്യമല്ല എന്നതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. നാം മടികളിൽ നിന്ന് അലസത ഒഴിവാക്കണം. തീർച്ചയായും
ഈ വിശുദ്ധ റമദാനിൽ വിവിധങ്ങളായ സൽക്കർമ്മങ്ങളിൽ നിരതരാകുക തന്നെ വേണം. തീർച്ചയായും അതിനല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ എല്ലാ നിലയിലും നമ്മുടെ സംഘടനാ പ്രവർത്തകരും SYF-ന്റെയും മറ്റും കർമ്മധീരരായ പ്രവർത്തകർ ധന്യമാകുക തന്നെ ചെയ്യണം. സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ നിരതരാകുക, ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, ഉദാരമായി ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ഈ റമദാനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സാധിക്കുന്ന രീതിയിൽ ഇന്ന് എല്ലാം പറ്റി ജീവിക്കുക എന്നല്ലല്ലോ നാം കരുതേണ്ടത്. നമുക്ക് എന്തെങ്കിലും വല്ലതും തരുമ്പോൾ അത് നമ്മൾ അവകാശികളാണെങ്കിൽ പോലും എനിക്കും ഇതുപോലെ ആളുകൾക്ക് നൽകണമോ നൽകണമല്ലോ എന്നുള്ള ചിന്ത, അതാണല്ലോ നമുക്ക് വേണ്ടത്, അതാണല്ലോ മുന്തിയ ചിന്ത. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരതനാകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിക്കുന്നു, പറയുന്നു, ലമ്മാ ഖലഖല്ലാഹു അർള, അല്ലാഹു തആല ഭൂമിയെ പടച്ചപ്പോൾ, മാദത്ത് ബി അഹ്ലിഹ, ആ ഭൂമിൻ്റെ അഹ്ലികാരെ കൊണ്ട് ഭൂമി ഇങ്ങനെ ഇളകുന്നു, ഫഖലഖൽ ജിബാൽ, അല്ലാഹു തആല പർവ്വതത്തെ പടച്ചു, ഫസ്വയ്യറ ഉതാദല്ലിൽ അർള, ആ പർവ്വതത്തെ ഭൂമിക്ക് ആണികളായി അല്ലാഹു തആല രൂപാന്തരപ്പെടുത്തി. ഈ സമയത്ത് മലായിക്കത്ത് പറയുന്നു, മാ ഖലഖ റബ്ബുനാ ഖൽഖൻ ഹുവ അശദ്ദു മിനൽ ജിബാൽ, പർവ്വതത്തെക്കാൾ ശക്തരായ, പർവ്വതത്തിനേക്കാൾ മലയേക്കാൾ ശക്തമായ കുവ്വത്തുള്ളതായ മറ്റൊരു സൃഷ്ടിപ്പിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് മലായിക്കത്ത് പരസ്പരം പറയുകയാണ്, അടക്കം പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല ഫഖലഖല്ലാഹുൽ ഹദീദ, അല്ലാഹു തആല ഇരുമ്പിനെ പടക്കുകയാണ്, ഫഖതഅൽ ജിബാൽ, ആ ഇരുമ്പ് പർവ്വതങ്ങളൊക്കെ പൊടിക്കുകയാണ്, മുറിച്ചു കളയുകയാണ്, പുഷ്പമാക്കുകയാണ്. കോടാലി കൊണ്ടല്ലേ നമ്മൾ കുന്നുകൾ പുഷ്പമാക്കുന്നത്, കഷ്ണമാക്കുന്നത്, അതേപോലെ JCB കൊണ്ടല്ലേ നമ്മൾ പർവ്വതങ്ങളും മലകളും ഒക്കെ ഇടിച്ച് തരിപ്പണമാക്കുന്നത്. സുമ ഖലഖന്നാർ, പിന്നെ അല്ലാഹു തആല തീയിനെ പടക്കുന്നു, ആ തീയാവട്ടെ ഇരുമ്പിനെ വിധേയപ്പെടുത്തുന്നു, തീയ് കൊണ്ട് ഇരുമ്പ്, ആ ഇരുമ്പിനെ കഷ്ണമാക്കുന്നു, ഉരുക്കിക്കളയുന്നു. സുമ അമറല്ലാഹുൽ മാ, പിന്നെ അല്ലാഹു തആല വെള്ളത്തോട് നിർദ്ദേശിക്കുന്നു, ബി തുഫാ ഇന്നാർ, തീയിനെ കിടത്തിക്കളയാൻ, തീയിനെ കിടത്താൻ വെള്ളത്തോട് നിർദ്ദേശിക്കുന്നു. അമറ റീഹ, പിന്നെ അല്ലാഹു തആല രീഹിനോട് കാറ്റിനോട് നിർദ്ദേശിക്കുന്നു, എന്തിനെ, വെള്ളത്തെ ദിശ മാറ്റാൻ, വെള്ളത്തെ ദിശ മാറ്റിവിടാൻ, കാറ്റടിക്കുമ്പോൾ വെള്ളം വഴിമാറിപ്പോകുന്നു. ഈ സമയത്തൊക്കെ മലായിക്കത്തുകൾക്കിടയിൽ ഫഖ്തലഫത്തിൽ മലായിക്ക, മലായിക്കത്തുകൾക്കിടയിൽ ഇഖ്തിലാഫായ, അഭിപ്രായ വ്യത്യാസമായി അവർ ചോദിക്കാൻ, അല്ലാഹുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. കാലു അവർ ചോദിച്ചു, മാ അഷദ്ദു മാ ഖലഖത മിൻ ഖൽഖിക യാ അല്ലാഹ്, അല്ലാഹുവേ നിന്റെ സൃഷ്ടിപ്പില്ലെന്ന്, നീ സൃഷ്ടിച്ച സൃഷ്ടിപ്പില്ലെന്ന് ഏറ്റവും ശക്തമായതും ഏറ്റവും കഴിവുള്ളതും ഏതാണ് അല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല അവരോട് മറുപടി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ആലോചിക്കണം. ഞാനും നിങ്ങളും അല്ലാഹ് പറയുന്നത്, ലം അഖ്ലുക് ഖൽഖൻ ഹുവ അഷദ്ദു അലിയ, എൻ്റെ മേൽ ഏറ്റവും ശക്തമായി തോന്നി, ഏറ്റവും ശക്തമായി ഞാൻ പടച്ചത്, ഏറ്റവും ശക്തിയുള്ള ഒരു സൃഷ്ടിപ്പിനെ പടച്ചത്, മിൻ ഖൽബി ബിനി ആദം, ആദം സന്തതികളേക്കാൾ ഞാൻ ശക്തമായ ഒരു സൃഷ്ടിപ്പും പടച്ചിട്ടില്ല, ആദം സന്തതികളുടെ ഖൽബിനേക്കാൾ, ഹൃദയത്തേക്കാൾ, മനുഷ്യരുടെ ഹൃദയത്തേക്കാൾ ശക്തമായ ഒരു സൃഷ്ടിപ്പിനെയും ഞാൻ പടച്ചിട്ടില്ല. മനുഷ്യൻ്റെ ഹൃദയമാണ്, ഖൽബാണ് ഏറ്റവും ശക്തമായ ഒരു സൃഷ്ടിപ്പ്. ഏതാണ് ആ മനുഷ്യൻ? ഹത്തായ തസദ്ദഖു ബി സദഖത്തിൻ, അവൻ ഒരു സദഖ ചെയ്യും, ബി യമീനിഹി, അവൻ്റെ വലം കൈ കൊണ്ട് അവൻ ചെയ്യുന്ന ദാനം, ഫയഖ്ഫിഹാ അൻ ശിമാലിഹി, ഇടം കൈ പോലും അറിയാതെ, പ്രകടന വരതകളില്ലാതെ, ആരും അറിയാതെ സുകാര്യമായി അവൻ ചെയ്യുന്ന ആ ദാനം, ഉദാരമായ ആ ദാനം, ആ ഉദാരനാണ് ഏറ്റവും വലിയ കഴിവും ശക്തിയും കൽപ്പുമുള്ളവൻ. ഫഹാദാ, ഇവൻ അഷദ്ദു ഖൽഖിൻ, ഏറ്റവും ശക്തമായ ഖൽഖാകുന്നു. ഖലഖ്തുഹു ഖലഖ്തുഹു, ഞാൻ പടച്ച പടപ്പില്ലെന്ന്
ഏറ്റവും ശക്തമായി ഭാരമുള്ള കുവത്തുള്ളത് ഈ ആദം സന്തതികളുടെ കൽബാകുന്നു. എല്ലാവരുടെയും അല്ല, സദക്ക ചെയ്യുന്ന അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ച് സദക്ക ചെയ്യുന്നവർ ആലോചിക്കണം. അള്ളാഹു ഇങ്ങനത്തെ കൽബും മറ്റും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു, എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.